നെയ്യ് ഒഴിക്കുക. അതിലേക്ക് രണ്ട് മുളക് ഇടുക, കടയിടുക. കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് ഒരു രണ്ടോ മൂന്നോ പച്ചമുളകെങ്കിൽ പച്ചമുളക്, അല്ല നമ്മുടെ കയ്യിൽ ഏതാ കാന്താരി എങ്കിൽ കാന്താരി, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രണ്ടോ മൂന്നോ പച്ചമുളക് ആണെങ്കിൽ രണ്ടെണ്ണം ഇട്ടാൽ മതി. പച്ചമുളക് ഇട്ട് അത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കാൽ ടീസ്പൂൺ മുളക് പൊടി, കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി, കാൽ ടീസ്പൂൺ മസാലപ്പൊടി, അതിൻ്റെ പച്ചച്ചുവമാറ ഒന്ന് വഴറ്റുക. അതിലേക്ക് നമ്മൾ പുഴുങ്ങി അരിഞ്ഞു വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങ്, ഇത് എളുപ്പമാണ്. രണ്ട് ഉരുളക്കിഴങ്ങ് നമ്മൾ കുക്കറിൽ വെച്ച് പുഴുങ്ങി അത് തണുത്ത ശേഷം അതിൻ്റെ പിന്നെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതേ കണക്ക് ചതുരത്തി കണ്ടു അധികം അങ്ങ് വെന്ത് പോകുന്നില്ല. വെന്ത് പോയി കഴിഞ്ഞാൽ അതൊന്ന് കുഴഞ്ഞു പോകും. ശരീരത്തിൽ വഴന്നാൽ ഒരുവിധം ഒന്ന് ചെറിയൊരു ബ്രൗൺ ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അങ്ങ് പുഴുങ്ങിയപ്പോൾ ഞാൻ ആ ഉരുളക്കിഴങ്ങിനകത്ത് കുറച്ച് ഉപ്പിട്ടായിരുന്നു പുഴുങ്ങിയത്, എങ്കിലും ചിലപ്പോൾ ഉപ്പ് കാണത്തില്ല. ഞാൻ കുറച്ചേ ഇട്ടുള്ളൂ, കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ചേർക്കാം. നല്ലതുപോലെ എല്ലാടും പറ്റത്തുള്ളൂ മിക്സ് ചെയ്യുക. പിന്നെ നെയ്യ് അധികം ഉപയോഗിക്കാത്തവർക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയിൽ കടുവറക്കാം. കടുവറുത്തിട്ട് ലാസ്റ്റ് ഒരിച്ചിരി സ്വല്പം നെയ്യ് ഒഴിക്കാം. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് നെയ്യുടെയാണ്. ഇതെല്ലാവർക്കും അറിയാമായിരിക്കും, എങ്കിലും അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ട് അവരൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എന്നുള്ളത് വെച്ചാണ്. പിന്നെ ഇത് പെട്ടെന്ന് നമുക്കൊരിച്ചിരി നമ്മൾ നെയ്യ് ഒരു ശകലം കഴിച്ചെന്നും പറഞ്ഞാൽ വലിയ പ്രശ്നമൊന്നും വരത്തില്ല. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അവർക്കൊക്കെ നെയ്യെന്ന് പറയാൻ വലിയ ഇഷ്ടമാണല്ലോ. കുട്ടികൾക്കൊക്കെ അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നിങ്ങൾ നല്ല ഫ്രൈ ചെയ്ത് എന്തായാലും നെയ്യ് ഒഴിച്ച് ഫ്രൈ ചെയ്ത് വാങ്ങാൻ നേരം നമ്മൾ ശകലം നെയ്യ് ഇതിനകത്ത് ആഡ് ചെയ്യണം. ഇതിലേക്ക് ലാസ്റ്റും നമ്മൾ ഒരു ഒരു സ്പൂൺ നെയ്യ് ചേർക്കാം. ഇത് നല്ലൊരു ഡിഷാണ്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് ചോറിൻ്റെ കൂടെ ചമ്മന്തിയും ഒരു മുട്ട പൊരിച്ചതും ഈ വെഴുക്ക് വരട്ടി ഉണ്ടെങ്കിൽ നല്ലതുപോലെ നമുക്ക് ഒരു പാത്രം ചോറ് കഴിക്കാം. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, മുതിർന്നവർക്കും ഇത് വലിയ ഇഷ്ടമാണ്. ഇനി നെയ്യ് ആഡ് ചെയ്യുന്നത് കൊണ്ട് ചിലർക്ക് ഇതാവുമെങ്കിലും നെയ്ക്കകത്താണ് ഇത് ഏറ്റവും നല്ലതായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. ആ ഒരു ടേസ്റ്റ് നല്ലൊരു ഒരു വെറൈറ്റി ടേസ്റ്റ് കിട്ടുന്നത്. പിന്നെ നെയ്യ് ഉപയോഗിക്കാൻ പറ്റാത്തവർക്ക് വെളിച്ചെണ്ണയിലും ചെയ്ത് നോക്കുക. നല്ലതാണ്, നല്ല നല്ലൊരു ഫ്രൈ ആയിട്ട് ഉടഞ്ഞു പോകരുത്. ഉടഞ്ഞു പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു ഇതങ്ങ് മാറും. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.